എന്നിട്ട് അത് നമ്മൾ ലാസ്റ്റ് അതിൽ പറഞ്ഞത് റെസിസ്റ്റൻസും റെസിസ്റ്റേഴ്സും ഒക്കെയാണ്. അതിനെ പറ്റിയാണ് ഇനി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ നമ്മുടെ ഒരു കണ്ടക്ടറിനുള്ള ഒരു സവിശേഷതയാണ്. കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കറണ്ടിനെ അത്യാവശ്യം കടത്തി വിടുന്ന കണ്ടക്ടർ മാത്രമല്ല, ഒരു ഏതൊരു വസ്തുവിനും റെസിസ്റ്റൻസ് ഉണ്ട്, നമ്മുടെ ബോഡിക്കും റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ കറണ്ട് എത്രത്തോളം കടത്തി വിടും എന്നുള്ളതിന്റെ എന്റെ ഒരു കഴിവാണ് റെസിസ്റ്റൻസ്, സോറി കറണ്ടിനെ എത്രത്തോളം കടത്തി വിടുമെന്ന് തീരുമാനിക്കുന്ന റെസിസ്റ്റൻസ് ആണ്. കറണ്ടിനെ പ്രതിരോധിക്കുന്ന എത്രത്തോളം ഉണ്ടെന്നാണ് റെസിസ്റ്റൻസിന്റെ അളവ് നമ്മളെ കാണിക്കുന്നത്. റെസിസ്റ്റൻസിനെ കുറിച്ചാണ് പറഞ്ഞേക്കണേ, ഇവിടെ ഹെഡിങ് റെസിസ്റ്റേഴ്സ് ആണ്. റെസിസ്റ്റേഴ്സ് ഞാൻ പറഞ്ഞു നേരത്തെ, ഒരു സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് എക്സ്ട്രാ കൊടുക്കുന്ന ആളിനെ വിളിക്കുന്ന പേരാണ് റെസിസ്റ്റർ. സിമ്പലും കാണിച്ച് റെസിസ്റ്റേഴ്സ് റെസിസ്റ്റൻസ് കൊടുക്കുന്ന ആളാണ്. മലയാളത്തിൽ പ്രതിരോധകം എന്നാണ് റെസിസ്റ്റേഴ്സ്, മറ്റത് പ്രതിരോധം. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പ്രതിരോധം, കറണ്ടിനെ എത്രത്തോളം പ്രതിരോധിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ തടിയൊക്കെ ആണെങ്കിൽ റെസിസ്റ്റൻസ് കൂടുതലാണ്, കാരണം കറണ്ടിനെ നേരെ കടത്തി വിടൂല, തടി മണ്ണ് അതുപോലെയൊക്കെ ഉള്ള കാര്യങ്ങൾ. നമ്മുടെ ശരീരത്തിൽ അത്യാവശ്യം ജലത്തിന്റെ കണ്ടന്റ് കൂടുതലാണ്, ശുദ്ധജലം അല്ലാത്തതുകൊണ്ടും കറണ്ടിന് അത്യാവശ്യം കടത്തി വിടും, അതുകൊണ്ട് റെസിസ്റ്റൻസ് കുറവാണ്. അതുകൊണ്ട് കറണ്ടൊക്കെ അടിച്ച് നമ്മൾ പെട്ടെന്ന് ചാവുന്ന കറണ്ടിനെ നന്നായിട്ട് കടത്തി വിടും. പക്ഷെ ശുദ്ധജലം പ്യുവർ വാട്ടർ ജലത്തിനെ കടത്തി വിടും, കറണ്ടിനെ കടത്തി വിടത്തില്ല. അതുകൊണ്ട് തന്നെ റെസിസ്റ്റൻസ് കൂടുതലാണ് നമ്മൾ പറയും, വളരെ കൂടുതലാണെന്ന് പറയും. മനസ്സിലായടെ, അതാണ് കാര്യം. അപ്പൊ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കറണ്ടിനെ എത്രത്തോളം കടത്തി വിടൂല എന്നുള്ള അളവാണ് കാര്യം ഇവിടെ പറയുന്നത്. റെസിസ്റ്റൻസ് കൂടുതലാണെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് കറണ്ടിനെ നേരെ എത്ര കടത്തി വിടുന്നില്ലെന്നാണ്. അപ്പൊ ചില സാഹചര്യങ്ങളിൽ നമുക്ക് സർക്യൂട്ടിൽ അത്രയും വോൾട്ടേജ് ആവശ്യമില്ലാതായിട്ട് വരാം. വോൾട്ടേജ് കൂടുമ്പോഴാണല്ലോ കറണ്ട് കൂടുന്നത്. അപ്പൊ ഈ വോൾട്ടേജ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ അവിടെ റെസിസ്റ്റേഴ്സ് ഉപയോഗിക്കും. അപ്പൊ കൂടുതൽ വോൾട്ടേജ് എന്തിനു വേണ്ടി കറണ്ടിന്റെ റെസിസ്റ്റേഴ്സ് കൂടെ കടത്തി വിടാൻ വേണ്ടി ശ്രമിക്കും. അതിന്റെ ഫലമായിട്ട് ആ സർക്യൂട്ടിലൂടെയുള്ള കറണ്ട് കുറയും. അപ്പൊ ഈ സർക്യൂട്ടിലോടുള്ള കറണ്ട് കുറയാൻ വേണ്ടി നമ്മൾ റെസിസ്റ്റൻസ് കൂടിയ റെസിസ്റ്റേഴ്സിനെ അതിന് ആ സർക്യൂട്ടിലോട്ട് ആഡ് ചെയ്യും, ചേർക്കും. ഓക്കെ, ഇനി അതിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ പലതരം റെസിസ്റ്റൻസ് വെച്ചിട്ട് നമ്മൾ അതിന്റെ അമ്മീറ്റർ റീഡിംഗ് വെച്ച് അതിൽ കൂടെയുള്ള കറണ്ട് അളക്കുകയാണ്. ഓക്കെ, അപ്പൊ പലതിലും പല ടൈപ്പ് റെസിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ എന്ത് ഈ ബൾബ് കത്തുന്ന രീതി വ്യത്യാസപ്പെടും. കാരണം ബൾബ് കറണ്ട് കൂടുതലുണ്ടെങ്കിൽ ബൾബ് നന്നായിട്ട് കത്തും, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ കറണ്ട് ഈ അതിനകത്ത് ഉപയോഗിക്കുന്ന സാധനങ്ങൾക്ക് അനുസരിച്ച് വ്യത്യാസപ്പെടും. ഈ ക്രോമ്, അലൂമിനിയം, അയണൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അലൂമിനിയത്തിനൊക്കെ റെസിസ്റ്റൻസ് കുറവാണ്, അതുകൊണ്ട് തന്നെ നന്നായിട്ട് എന്ത് ചെയ്യും, കറണ്ട് കടത്തി വിടുകയും നല്ല രീതിയിൽ ബൾബ് കത്തുകയും ചെയ്യും. അയണിന് റെസിസ്റ്റൻസ് കുറവാണ്, അയണക്കാളും അലൂമിനിയത്തിന് കുറവാണ്. ഓക്കെ, അയണിന് നമ്മുടെ വീട്ടിലൊക്കെ വരുന്ന കറണ്ട് എന്ന് പറയുന്നത് ഏത് ലൈൻ കമ്പി വഴിയാണ്, അത് അലൂമിനിയത്തിന്റെ ലൈൻ കമ്പിയാണ്. ഏറ്റവും റെസിസ്റ്റൻസ് കുറഞ്ഞ ആളാണ് സിൽവർ. സിൽവർ നമുക്ക് ലൈൻ കമ്പിയിലൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല, വില കൂടുതലാണ്, പിന്നെ ചിലപ്പോൾ ആൾക്കാർ അടിച്ചോണ്ട് പോവുകയും ചെയ്യും. അതുകൊണ്ട് സിൽവർ അല്ല ഉപയോഗിക്കുന്നത്, അലൂമിനിയം ആണ് ഉപയോഗിക്കുന്നത്. പക്ഷെ സിൽവറിനാണ് ഏറ്റവും റെസിസ്റ്റൻസ് കുറവ്, പ്രതിരോധം ഏറ്റവും കുറഞ്ഞ മെറ്റീരിയൽ ആണ് സിൽവർ. മറന്നുപോകരുത്, റെസിസ്റ്റൻസ് കുറവെന്ന് പറഞ്ഞാൽ നന്നായിട്ട് കടത്തി വിടുന്നതാണ്, കറണ്ടിനെ നന്നായിട്ട് കടത്തി വിടുന്ന ആളാണ് ആര്, സിൽവർ, വെള്ളി. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ള കാര്യം ഈ റെസിസ്റ്റൻസ് എന്തിനെയൊക്കെ ആശ്രയിക്കുമെന്നാണ്, മനസ്സിലായോ? റെസിസ്റ്റൻസ് എന്തിനെയൊക്കെ ആശ്രയിക്കും? ഒന്ന്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. രണ്ട്, നേച്ചർ ഓഫ് മെറ്റീരിയൽ. മൂന്ന്, ലെങ്ത്. ഓക്കെ, അതുകൂടെ ഒന്ന് ആഡ് ചെയ്തോളണം. ഏതൊക്കെയാണ്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഒന്നാമത്തത്, നേച്ചർ ഓഫ് മെറ്റീരിയൽ രണ്ടാമത്തത്, ലെങ്ത് ഓഫ് ദ മെറ്റീരിയൽ മൂന്നാമത്തത്, അല്ലെങ്കിൽ ലെങ്ത് ഓഫ് നമ്മൾ എന്ത് കണ്ടക്ടർ ആണോ എടുക്കുന്നത് അത് ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ. ഓക്കെ, അപ്പൊ റെസിസ്റ്റൻസ് നമുക്ക് വ്യത്യാസപ്പെടുത്താൻ പറ്റും ഒരു മെറ്റീരിയലിന്റെ അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിന്റെ. നമ്മളൊരു പരീക്ഷണത്തിന് എടുത്ത് വെച്ചേക്കാണ്, ഇപ്പൊ ഒരു പർട്ടിക്കുലർ നീളവും വീതിയും കനവും ഒക്കെ ഉള്ള ഒരു സാധനം എടുത്ത് വെച്ചിട്ട് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ സ്ഥിരമായിട്ടേ കിട്ടും. പക്ഷേ ഒരേ മെറ്റീരിയൽ തന്നെ, ഇപ്പൊ ഞാൻ സിൽവർ എടുത്തു, സിൽവർ തന്നെ പല ടൈപ്പ് രീതിയിൽ പല ഷേപ്പിൽ നമുക്ക് വസ്തുക്കൾ ഉണ്ടായിക്കൂടെ, പല നീളത്തിലും പല കനത്തിലും ഉണ്ടായിക്കൂടെ. അപ്പൊ ഇങ്ങനെ പല രീതിയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾക്കൊന്നും ഒരേ പ്രതിരോധം ആയിരിക്കില്ല, ഒരേ റെസിസ്റ്റൻസ് ആയിരിക്കില്ല, വ്യത്യാസപ്പെടും. ഓക്കെ,
അപ്പൊ അത് ഈ അതിന്റെ എന്തിനെയൊക്കെ ബാധിക്കും അല്ലെ, എന്തിനെയൊക്കെ ആശ്രയിക്കും എന്നാണ് നമ്മൾ പറയുന്നത്. ആ മെറ്റീരിയലിന്റെ എന്തിനെയൊക്കെ ആശ്രയിക്കും, അതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, അതിന്റെ കനം, അതിന്റെ അറ്റം നോക്കിയാൽ മതി, അതാണ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അപ്പൊ അതിന്റെ കനം അറിയാൻ പറ്റും. തിക്നെസ് ഇല്ലേ, തിക്നെസ്. അപ്പൊ ആ തിക്നെസ് നോക്കാൻ വേണ്ടി നമ്മൾ അതിന്റെ അറ്റം നോക്കിയാൽ മതി, എത്രത്തോളം ക്രോസ് സെക്ഷൻ ഏരിയ ഉണ്ടോ നോക്കിയാൽ മതി. അപ്പൊ ആ കനം കൂടിയ മെറ്റീരിയൽ ആണെങ്കിൽ റെസിസ്റ്റൻസ് കുറവായിരിക്കും, കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ ആരോ ഇട, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുമ്പോ റെസിസ്റ്റൻസ് കുറയും. നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഏത് മെറ്റീരിയൽ ആണോ അതിന്റെ സ്വാഭാവിക ഗുണമാണ്. ഞാൻ പറഞ്ഞു സിൽവറിനാണ് ഏറ്റവും റെസിസ്റ്റൻസ് കുറവ് വരുന്നത്. അപ്പൊ ആ മെറ്റീരിയൽ സിൽവർ ആണെങ്കിൽ അതിനനുസരിച്ച് റെസിസ്റ്റൻസും കുറവായിരിക്കും. ഏതെടുത്താലും സിൽവറിലുള്ള ഏത് ഷേപ്പിലുള്ള സാധനം എടുത്താലും സ്വാഭാവികമായിട്ടും എന്ത് റെസിസ്റ്റൻസ് കുറവായിരിക്കും ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച്. ദെൻ ലെങ്ത്, ലെങ്ത് കൂടുന്തോറും റെസിസ്റ്റൻസ് കൂടുകയാണ് ചെയ്യുന്നത്. നീളം കൂടുതൽ വരുംതോറും എന്ത് കൂടും, റെസിസ്റ്റൻസ് കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ഓഫ് മെറ്റൽസ് ഇൻക്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ, അതുകൂടെ ഒന്ന് നല്ല ചോദിച്ചിരുന്നാൽ മതി. എന്താണ് മെറ്റൽസിന്റെ റെസിസ്റ്റൻസ് എന്തിന്റെ കൂടുതലുണ്ട്, നമ്മൾ ചൂടാക്കി കഴിഞ്ഞാലും റെസിസ്റ്റൻസ് കൂടാം. ആ സമയത്ത് ഓംസ് ലോയും അത് അനുസരിക്കില്ല, ഓംസ് ലോയും വയലേറ്റ് ചെയ്യും, കാരണം ഓംസ് ലോ പറയുന്നത് സ്ഥിരമായിട്ട് ടെമ്പറേച്ചറിലാണ്. ഓക്കെ, അപ്പൊ അത് വിടുക, അത് ചൂടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണേ, ചൂടാക്കി എടുത്തിട്ട് പിന്നെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ കുഴപ്പമില്ല. അടുത്തത് നമ്മളൊരു വസ്തുവിന്റെ റെസിസ്റ്റൻസ്, ഒരു വസ്തുവിന്റെ അല്ല സോറി, ഒരു സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് നമുക്ക് പരീക്ഷണങ്ങളൊക്കെ ചെയ്യാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് കാണിച്ചിരിക്കുന്നത്. അതിന്റെ പേരാണ് റിയോസ്റ്റാറ്റ്. ഇതാണ് റിയോസ്റ്റാറ്റ്. അപ്പൊ റിയോസ്റ്റാറ്റിന്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചാൽ, അത് എന്ത്, ഒരു സർക്യൂട്ടിൽ നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കോൺസ്റ്റന്റ് ആയി നിർത്തിയിരിക്കും, പക്ഷെ കറണ്ടോ എന്തെങ്കിലും ഒക്കെ വെച്ചിട്ട് നമുക്ക് പരീക്ഷണങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ അതിന് മാറ്റേണ്ട ഒരു ഘടകം എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ്. അപ്പൊ ഈ റെസിസ്റ്റൻസ് മാറ്റി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ സഹായിക്കുന്നു. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ചേഞ്ച് ചെയ്യുമ്പോൾ കറണ്ട് മാറും. ഓംസ് ലോ നമുക്ക് ഇപ്പൊ അറിയാം, പൊട്ടൻഷ്യൽ വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ കറണ്ടും മാറും എന്ന് നമുക്ക് പഠിച്ചായിരുന്നു. അപ്പൊ ഈ പൊട്ടൻഷ്യൽ വ്യത്യാസം ഡിഫറൻസ് വരുത്തുന്നത് എന്ത് വ്യത്യാസപ്പെടുത്തിയാണ്, കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് വ്യത്യാസപ്പെടുത്തിയാണ്. ഇവിടെ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് വ്യത്യാസപ്പെടുത്താൻ വേണ്ടി നമ്മൾ സഹായിക്കുന്നത് വെച്ചാൽ, ഈ റോൾ കണ്ടാണ് ഇതിനകത്ത് ഈ കണ്ടക്ടറിന് ഇങ്ങനെ ഒരു ഒരു ലൈനിന് ഒരു കമ്പിയെ നമ്മളിങ്ങനെ ചുറ്റി 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 ചെറുതായി ചെറുതായി അടുക്കി അടുക്കി വെച്ചേക്കാണ്, ഇൻസുലേറ്റഡ് ആണ്. ഓക്കെ, അപ്പൊ അതിനെ കണക്ട് ചെയ്യാനാണ് ദാണ്ട ഇവിടെ ഒരു സാധനം വെച്ചേക്കുന്നത്, കണ്ടോ, എസ് എന്ന് പറഞ്ഞ ഷേപ്പിൽ. അപ്പൊ ഇവിടെ ഒരു കണക്ഷൻ കൊടുക്കും, എ എന്ന് പറഞ്ഞ സ്ഥലത്ത് കണക്ഷൻ കൊടുക്കുന്നു, സി എന്ന് പറഞ്ഞ കണക്ഷൻ, അവിടെ നിന്ന് കണക്ഷൻ എടുക്കുന്നുണ്ട് ഇവിടെ. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഇതാ ഇത്രയും റോൾ ഇങ്ങനെ ചുറ്റി ചുറ്റി കണ്ടക്ടേഴ്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എന്തെങ്കിലും ഇവിടെയും കിട്ടും, ഇവിടെ ബിയിലും നമുക്ക് എടുക്കാൻ പറ്റും, സിയിലും കണക്ഷൻ എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയും ലെങ്ത് ഉണ്ട് അത് കണ്ട. അപ്പൊ ഈ ലെങ്ത് കൂടുന്തോറും റെസിസ്റ്റൻസ് കൂടും. അപ്പൊ ഈ റെസിസ്റ്റൻസ് ഈ ഒരു എസ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് നീക്കാൻ പറ്റും. അപ്പൊ എവിടെ വരെ നീക്കുന്നു അതിനനുസരിച്ച് റെസിസ്റ്റൻസ് വ്യത്യാസപ്പെടും. ഇനി അറ്റത്താണ് നീക്കുന്നതെങ്കിൽ റെസിസ്റ്റൻസ് ഏറ്റവും കുറവായിരിക്കും. നീക്കുന്തോറും റെസിസ്റ്റൻസ് എന്ത് ചെയ്ത് വരും, മാക്സിമം റെസിസ്റ്റൻസ് ഇവിടെ എത്തുമ്പോൾ കിട്ടും. അപ്പൊ ഒരു റിയോസ്റ്റാറ്റ് എഴുതിയിരിക്കും, എത്രത്തോളം റെസിസ്റ്റൻസ് വരെ അതിനകത്ത് എടുക്കാൻ പറ്റുമെന്ന് അതിനകത്ത് എഴുതിയിരിക്കും. ഓക്കെ, അപ്പൊ ഈ റിയോസ്റ്റാറ്റ് സഹായിക്കുന്ന ഇത്രയേ ഉള്ളൂ, റെസിസ്റ്റൻസ് വ്യത്യാസപ്പെടുത്തി നമുക്കൊരു പരീക്ഷണം അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന അല്ലെങ്കിൽ ഒരു സർക്യൂട്ടിൽ ഉപയോഗിക്കുന്നതാണ് എന്ന് പറയുന്നത് റിയോസ്റ്റാറ്റ്. റിയോസ്റ്റാറ്റിന്റെ ചിഹ്നമാണ് ആ കാണിച്ചിരിക്കുന്നത്. നമ്മൾ റെസിസ്റ്റർ കണക്ക് വരച്ചിട്ട് മുകളിൽ നിന്ന് കണ്ട ഒരു ആരോ ഇട്ടൊരു വര കണ്ടോ, ഇതാണ് റിയോസ്റ്റാറ്റിന്റെ ചിഹ്നം. നമ്മൾ സർക്യൂട്ടിൽ റിയോസ്റ്റാറ്റ് ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് കടുക്കേണ്ട കൊടുക്കേണ്ട ചിഹ്നമാണ് ഈ കാണിച്ചിരിക്കുന്നത് കണ്ടോ. അപ്പൊ റിയോസ്റ്റാറ്റ് ഇസ് എ ഡിവൈസ് യൂസ്ഡ് ടു റെഗുലേറ്റ് ദ കറണ്ടിനെ സർക്യൂട്ട് ബൈ ചേഞ്ചിങ് ദ റെസിസ്റ്റൻസ് ഗ്രാജുവലി. പയ്യെ പയ്യെ റെസിസ്റ്റൻസ് മാറ്റിയിട്ട് അതിനകത്തുള്ള കറണ്ടും പൊട്ടൻഷ്യൽ വ്യത്യാസമൊക്കെ മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആളാണ് ആര്, റിയോസ്റ്റാറ്റ്. എല്ലാം മാറും കേട്ടോ, കറണ്ടും പൊട്ടൻഷ്യൽ വ്യത്യാസമൊക്കെ മാറും. അപ്പൊ അതെങ്ങനെ മാറ്റിയാണ്, റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യാനാണ്. ഓക്കെ, അതാണ് അവിടുത്തെ മെയിൻ പോയിന്റ്, റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്താണ് മാറ്റുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു റെസിസ്റ്റൻസ് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യുന്ന ആശ്രയിക്കുന്ന എന്തിനെയൊക്കെയാണെന്നാണ്. എന്തിനെയൊക്കെയാണ് ആശ്രയിക്കുന്ന, ഇതിനെയൊക്കെയാണ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ പറഞ്ഞു, ലെങ്ത് പറഞ്ഞു, മെറ്റീരിയലിന്റെ പ്രത്യേകതകൾ പറഞ്ഞു. അപ്പൊ ഇത് ഇത്രയും കാര്യങ്ങളെ ആശ്രയിക്കും. അപ്പൊ അത് എത്രത്തോളം ആശ്രയിക്കുന്നുള്ളതാണ്, അത് എങ്ങനെയൊക്കെ ആശ്രയിക്കുന്നുള്ളതാണ് അടുത്ത പറയുന്നത്.
ഞാൻ നേരത്തെ പറഞ്ഞു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുമ്പോ, കനം കൂടുമ്പോ പ്രതിരോധം കുറയും. അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ടാണ്, അല്ലെങ്കിൽ ഒരു നമുക്ക് ലോജിക്കലായിട്ട് ചിന്തിക്കാൻ വേണ്ടി ഒരു ഫിഗറാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. കണ്ട, കനം കുറഞ്ഞ കനം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറഞ്ഞതാണ്, ചെറിയ വട്ടമാണ്. കണ്ട, കനം കുറവാണ്, അതിനകത്തുകൂടെ ഒരു ട്യൂബ് കൂടെ ആൾ പിള്ളേർ കയറി വരികയാണ്. വളരെ കഷ്ടപ്പെട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ റെസിസ്റ്റൻസ്, പ്രതിരോധം കൂടുതലാണ്. അപ്പൊ ഈ കുട്ടികളുടെ സ്ഥാനത്ത് നിങ്ങൾ ചാർജുകൾ ആലോചിച്ചാൽ മതി. ചാർജ് ഒരു ഭാഗത്തു നിന്ന് വേറൊരു ഭാഗത്തേക്ക് വരുന്നു, കനം കുറഞ്ഞ കൂടെ വരുമ്പോൾ കുറച്ചുകൂടെ സമയമെടുത്ത് കൂടുതൽ വോൾട്ടേജ് നഷ്ടമാക്കിയായിരിക്കും വരുന്നത്. സോ അതുകൊണ്ട് തന്നെ അതിൽ കൂടെ വരുന്ന കറണ്ട് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം പ്രതിരോധം കൂടുതലാണ്, ആറ് കൂടുതലാണ്. ഇവിടെ ആകുമ്പോഴോ കനം കൂടുതലാണ്, ഈസി ആയിട്ട് ക്രോസ് സെക്ഷൻ, ഈ ക്രോസ് സെക്ഷനിലൂടെ ഈസി ആയിട്ട് പിള്ളേർക്ക് വരാം. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പ്രതിരോധം അവിടെ കുറവാണ്, മനസ്സിലായോ? അപ്പൊ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുന്നതിനനുസരിച്ച് പ്രതിരോധം കുറയുന്നു. കണ്ടോ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഒന്നായിരുന്നപ്പോ, ഇനി ലെങ്തിനെ അവിടെ പറഞ്ഞിട്ട് ടേബിളിലോട്ട് പോവാം. ലെങ്ത് ആകുമ്പോ എത്രത്തോളം കൂട്ടുന്നു അത്രത്തോളം പ്രതിരോധം എന്ത് ചെയ്യും, കൂടും. ലെങ്ത് കൂടുന്നതിനനുസരിച്ച് പ്രതിരോധം കൂടും. ഇത് നീളമുള്ളതായിട്ട് ആലോചിച്ചാൽ മതി, കുറച്ച് സമയം എടുത്തല്ലേ അപ്പുറത്ത് വരും. നീളം കുറഞ്ഞാണെങ്കിൽ പെട്ടെന്ന് അപ്പുറത്തെത്തൂലേ, അതുപോലെ തന്നെ. സോ ലെങ്തും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, ഏരിയയുടെ വരുമ്പം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഏരിയ കുറയുമ്പോൾ റെസിസ്റ്റൻസ് കൂടും, ഏരിയ കുറയുമ്പോൾ റെസിസ്റ്റൻസ് കൂടും, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഒന്ന് കുറയുമ്പോൾ ഒന്ന് കൂടും. കണ്ടോ, അപ്പൊ ഇവിടെ നമുക്ക് ഈ ടേബിൾ നോക്കുക. ലെങ്ത് ഒരു മീറ്റർ, ഏരിയ ഒരു മീറ്റർ സ്ക്വയർ, റെസിസ്റ്റൻസ് എത്ര, ആറ്. ഇത് ആദ്യത്തെ ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഓക്കെ, ഇത് മാറ്റം വരുത്തരുത്. ഇനി ബാക്കി ഇതിൽ ബാക്കിയുള്ള മാറ്റം വരുത്തപ്പോൾ എങ്ങനെയൊക്കെ മാറുമെന്നാണ് പറയുന്നത്. ലെങ്ത് ഇരട്ടിയാക്കി, അതായത് രണ്ട് മീറ്റർ ആയി, ഒരു മീറ്റർ മാറി രണ്ട് മീറ്റർ ആയി. ഏരിയ എത്ര തന്നെ, ഒന്ന് തന്നെ. സോ ആൻസർ എത്ര വന്നു, നേരത്തെ ഉള്ളതിന്റെ റെസിസ്റ്റൻസ് ഇരട്ടിക്കണ്ട. ലെങ്ത് ഇരട്ടിയാക്കുമ്പോൾ എന്ത് ഇരട്ടി, ഏരിയ മാറ്റിയില്ല, ലെങ്ത് ഇരട്ടിയാക്കുമ്പോൾ റെസിസ്റ്റൻസ് ഇരട്ടിയായി. അടുത്തത് ലെങ്ത് അതേ കണക്ക് തന്നെ നിർത്തി, പക്ഷേ ഏരിയ ഇരട്ടിയായി. അപ്പൊ എന്ത് സംഭവിച്ചു, റെസിസ്റ്റൻസ് പകുതിയായി കുറഞ്ഞു. കണ്ട, ഏരിയ ഇരട്ടിയാക്കിയപ്പോ മറ്റത് പകുതിയായി കുറഞ്ഞു. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ഹാഫ്, രണ്ടിന്റെ ഓപ്പോസിറ്റ് ആണ് ഹാഫ്. ഓക്കെ, അപ്പൊ വൺ ബൈ ടു ആയി മാറും. എന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി, കാരണം ഇവിടെ ഒന്ന് കൂടുമ്പോ അത് കുറയാണ് ചെയ്യുന്നത്. ഇവിടെ ആകുമ്പോഴോ രണ്ടും ഇരട്ടിയായി. അപ്പൊ എന്ത് ചെയ്യുന്നതാണ് നോക്കുന്നത്, ഇത് നമുക്ക് അത് ചെയ്ത് ചെയ്യാൻ എളുപ്പമാണ്. ലെങ്ത് ഇരട്ടിയാകുമ്പോൾ നമുക്കറിയാം എത്ര, രണ്ട് ആറ്. ഏരിയ ഇരട്ടിയാകുമ്പോഴോ വൺ ബൈ ടു ആറാണ്. കണ്ടോ, അപ്പൊ ഇത് രണ്ടുകൂടെ ഇരട്ടിയാക്കിയാലോ ടു ഇൻറ്റു വൺ ബൈ ടു ആവും. ഈ രണ്ട് രണ്ട് വെട്ടിപ്പോയി പഴയ പോലെ ആറ് തന്നെ വരും. ഇനി ഏരിയ പകുതിയാക്കിയാലോ നേരെ തിരിയും, ഇവിടെ എത്രയാവും, രണ്ടാറാവും. റെസിസ്റ്റൻസ് എന്ത് ചെയ്യും, കൂടും. ഓക്കെ, അപ്പൊ ഇവിടെ വ്യത്യാസം ഇല്ല, ഇവിടെ രണ്ടാറായിട്ട് മാറും. ഓക്കെ, കാരണം ലെങ്തും ഏരിയയും ഇരട്ടിയാക്കണം. ഒന്ന് ഇത് രണ്ടിരട്ടിയാകുമ്പോൾ റെസിസ്റ്റൻസ് രണ്ടിരട്ടിയാവും, പക്ഷെ ഏരിയ ഇരട്ടിയാകുമ്പോൾ എന്ത് സംഭവിക്കും, റെസിസ്റ്റൻസ് കുറയാണ് ചെയ്യുന്ന. അപ്പൊ ആ രണ്ടിരട്ടിന്ന് പകുതിയായിട്ട് കുറഞ്ഞ രണ്ടിന്റെ രണ്ടിരട്ടിയുടെ പകുതി എത്ര, പഴയ പോലെ തന്നെ ആറ്. ഓക്കെ, ഇവിടെ ആകുമ്പോൾ പകുതിയാക്കിയാണ് ഏരിയ, അപ്പോൾ അതിനനുസരിച്ച് റെസിസ്റ്റൻസ് കൂടും. അപ്പോൾ നേരത്തെ ഉള്ളതിന്റെ ഇരട്ടി ആയിട്ട് കൂടും. ഇതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി, വൺ ബൈ ടുന്റെ റെസിപ്രോക്കൽ ടു ആണ്, ടു ആണ്. സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് സംഭവം. അപ്പൊ ഇത്, അപ്പൊ ഇതിൽ മാറാൻ നിൽക്കുന്ന റെസിസ്റ്റൻസിൽ മാറാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഉണ്ടോ എന്ന് നോക്കുമ്പോഴാണ് നമുക്ക് പുതിയൊരു ക്വാണ്ടിറ്റിയുടെ ഒരു ഉത്ഭവം വരുന്നത്. അതാണ് റെസിസ്റ്റിവിറ്റി. ഇതാണ് റെസിസ്റ്റിവിറ്റി, അതെന്താണെന്നാണ് നോക്കുന്നത്. നമുക്ക് ഇപ്പൊ പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് ഇക്വേഷൻ ആക്കി നോക്കാം. അപ്പൊ റെസിസ്റ്റൻസ് ഡിപെൻഡ് ചെയ്യുന്ന ലെങ്തിനെയും ഏരിയയാണ്. ലെങ്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. കണ്ടോ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് കാണിക്കുന്നത് നമ്മൾ ഇതാ ഈ ഒരു ചിഹ്നം വിട്ടിട്ട് വൺ ബൈ എ എന്ന്, അതായത് ഡിനോമിനേറ്ററിലെ ആയിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് കാണിക്കുന്നത്. ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ ഛേദത്തിലെ എയ്ഡും അംശത്തിലെ ഒന്ന് തന്നെ. എന്നിട്ട് ഇത് രണ്ടുകൂടെ ചേർത്ത് എഴുതുന്നു ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൽ, ഡിനോമിനേറ്ററിൽ എ. ചിഹ്നം സെയിം തന്നെ, പക്ഷെ ഡിനോമിനേറ്ററിൽ ഇട്ട് കഴിഞ്ഞാൽ ആ ക്വാണ്ടിറ്റിയും ഇതും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്നാണ്, വിപരീത അനുഭവം എന്നാണ്. ഒന്ന് കൂടുമ്പോൾ മറ്റത് കുറയും. അപ്പൊ ആർ പ്രൊപ്പോർഷണൽ ടു എൽ ബൈ എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ആർ പ്രൊപ്പോർഷണൽ ടു എൽ, എൽ കൂടുമ്പോൾ ആർ കൂടും, പക്ഷെ എ കൂടുമ്പോൾ ആർ കുറയുകയാണ് ചെയ്യുന്നത്. കാരണം അത് വിപരീത അനുപാതമാണ്. നേരത്തെ പറഞ്ഞു പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഇക്വേഷൻ ആക്കാൻ എന്ത് ചെയ്താൽ മതി,
ഒരു കോൺസ്റ്റന്റ് കൊണ്ട് ഗുണിച്ചാൽ മതി. അവിടെ ഒരു കോൺസ്റ്റന്റ് വന്നു, ആ കോൺസ്റ്റന്റിന്റെ പേരാണ് നമ്മളിപ്പോ പറഞ്ഞത് റെസിസ്റ്റിവിറ്റി. അപ്പൊ ആ കോൺസ്റ്റന്റ് ഗ്രീക്ക് ലെറ്റർ ആണ്, അതിന് പേരുണ്ട് റോ എന്നാണ്. റോ റോ എന്നാണ് അതിന്റെ പേര്, റോ. ഓക്കെ, ഇപ്പൊ റോ എന്നാണ്, ഗോ അല്ല, റോ ആണ്. റോ, ഓക്കെ, ആർ എച്ച് റോ. അപ്പൊ ഈ സിമ്പലിന്റെ പേര് റോ എന്നാണ്. അതിന്റെ യഥാർത്ഥ ക്വാണ്ടിറ്റിയുടെ പേര് റെസിസ്റ്റിവിറ്റി എന്നാണ്. റെസിസ്റ്റിവിറ്റി, റെസിസ്റ്റിവിറ്റി കണ്ടുപിടിക്കാൻ ആർ എ ബൈ എൽ ചെയ്താൽ മതി. ആർ എ ബൈ എൽ, അത് ആ ഇക്വേഷൻ ചെയ്യുന്നതാണ്. എ അങ്ങപ്പുറത്ത് കൊണ്ടുപോയിട്ട് എൽ താഴെ കൊണ്ടുവരും. അപ്പൊ ആർ എ ബൈ എൽ, ഓക്കെ, അതാണ് റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ. റോ ടു ആർ എ ബൈ എൽ. അപ്പൊ എന്താണ് റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ, ഒരു മെറ്റീരിയലിനെ സംബന്ധിച്ചുള്ള ഒരു പ്രത്യേകതയാണ് റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, സിൽവർ എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ എടുത്താൽ അതിന് പല റെസിസ്റ്റൻസ് നമുക്ക് അതിന്റെ ഷേപ്പും കനവും നീളവും ഒക്കെ വ്യത്യാസപ്പെടുത്തി പല റെസിസ്റ്റൻസ് ഉള്ള സിൽവർ മെറ്റീരിയൽസ് ഉണ്ടാക്കാം. പക്ഷെ റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി ഒരു മെറ്റീരിയലിൽ ഒന്നേ ഉള്ളൂ. സിൽവറിന് റെസിസ്റ്റിവിറ്റി ഇത്ര എന്ന് ചോദിച്ചാൽ അതിനൊരു ഒറ്റ ഉത്തരേ ഉള്ളൂ, അതൊരു പോയിന്റ് വരുന്ന ഒരു ആൻസർ വരും. അത് കണക്ക് അയണിന്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അതിനൊരു ഒറ്റ ഉത്തരേ ഉള്ളൂ. ഇപ്പൊ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പർട്ടിക്കുലർ ആയിട്ട് എടുത്ത് കൈ വെക്കുന്ന ഒരു മെറ്റീരിയലിന് മാത്രമേ ഉള്ളൂ റെസിസ്റ്റൻസ്. പക്ഷെ റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിലില്ലാത്ത ലോകത്തുള്ള എല്ലാ മെറ്റീരിയൽസ്, അതേ പേരിലുള്ള എല്ലാ മെറ്റീരിയൽസിനും ഒരേ റെസിസ്റ്റിവിറ്റിയാണ്. മനസ്സിലായോ? അതാണ് റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റിയും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പൊ അയൺ എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന് ഒരിട്ട റെസിസ്റ്റിവിറ്റി ഉള്ളൂ. പക്ഷെ റെസിസ്റ്റൻസ് ഓഫ് അയൺ എന്ന് ചോദിച്ചാൽ അയണിൽ ഉണ്ടാക്കി എന്ത് മെറ്റീരിയൽ അല്ലെങ്കിൽ എന്താണെന്ന് നമുക്ക് കറക്റ്റ് അറിയണം. അതിന്റെ ലെങ്തും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഒക്കെ അറിഞ്ഞാലേ അതിന്റെ റെസിസ്റ്റൻസ് എത്രയെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ റെസിസ്റ്റിവിറ്റി അങ്ങനെയല്ല, എല്ലാ മെറ്റീരിയലിനും ഒരേ റെസിസ്റ്റിവിറ്റി ആണ്. അത് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്? ആർ എ ബൈ എൽ, റെസിസ്റ്റൻസും. അത് നമുക്ക് അയണിലുള്ള ഏത് മെറ്റീരിയൽ എടുത്താലും നമുക്ക് ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് അതിന്റെ റെസിസ്റ്റിവിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. അത് നമുക്ക് എല്ലാ മെറ്റീരിയലിനും അപ്ലൈ ചെയ്യാനും പറ്റും. മനസ്സിലായോ? നമ്മുടെ കയ്യിൽ ഇപ്പോൾ എന്ത് ആ മെറ്റീരിയലിലുള്ള എന്ത് ഷേപ്പിലുള്ള സാധനം ഉണ്ടെങ്കിലും നമുക്ക് അത് ഉപയോഗിച്ച് റെസിസ്റ്റിവിറ്റി കണ്ടുപിടിച്ചാൽ അത് ഏത് ഷേപ്പിലുള്ള ഒരു വസ്തുവിലായാലും ആ എണ്ണ വന ആ റെസിസ്റ്റിവിറ്റി എന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ ആൻസറെ കിട്ടും. ഓക്കെ, അപ്പൊ അതാണ് റെസിസ്റ്റിവിറ്റി. അപ്പൊ റെസിസ്റ്റിവിറ്റി റെസിസ്റ്റൻസ് തുല്യമാവും എപ്പോഴാണ്? ലെങ്തും ഏരിയയും ഒന്നായാൽ മതി. കണ്ട ആ ഇക്വേഷൻ വെച്ച് ആലോചിച്ചാൽ മതി, ഏരിയയും ലെങ്തും ഒന്നാകുമ്പോൾ റോ ഈസ് ഈക്വൽ ടു ആർ ആവും. അപ്പൊ നമുക്ക് അത് വെച്ച് ഡിഫൈൻ ചെയ്യാൻ പറ്റും അതിനെ. എന്തെന്ന്? ലെങ്ത് ഓഫ് എ കണ്ടക്ടർ ഓഫ് ആർ ഓം ഈസ് 1 meter ആൻഡ് ഇറ്റ്സ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഈസ് 1 meter. അങ്ങനെ ആവുമ്പോൾ ഉള്ള റെസിസ്റ്റൻസ് ആണ് എന്ത്? റെസിസ്റ്റിവിറ്റി എന്ന് പറയാൻ പറ്റും. അതാണ് ആ എഴുതി വെച്ചിരിക്കുന്നത്. റെസിസ്റ്റിവിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ. എപ്പോഴാണ്? യൂണിറ്റ് ലെങ്തും യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും ഉള്ള ഒരു കണ്ടക്ടറിന്. ഓക്കെ, ഇപ്പൊ യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും ഏരിയ ഓഫ് യൂണിറ്റ് ലെങ്തും വരുമ്പോൾ ഒരു മെറ്റീരിയലിനുള്ള റെസിസ്റ്റിവിറ്റിയും റെസിസ്റ്റൻസും എന്തായിരിക്കും? തുല്യമായിരിക്കും. യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി എന്താണ്? ഓം മീറ്റർ ആണ്. യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി എന്താണ്? ഓം മീറ്റർ ആണ്. മറന്നുപോകരുത്, ആ യൂണിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ഓം മീറ്റർ. ഓക്കെ, ആ ഇക്വേഷൻ എന്താ? ആ പ്രോബ്ലം ആണ് കാണിച്ചേക്കുന്നത്. മീറ്റർ സ്ക്വയറും മീറ്ററും പോയി, ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണല്ലോ, ലെങ്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. അപ്പൊ അതിലൊരെണ്ണം പോയി, ഓം മീറ്റർ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പൊ അത്രയാണ് ചാപ്റ്ററിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങള്. ഞാനകത്ത് വർക്ക്ഷീറ്റേ ഉള്ളൂ, നിങ്ങൾ ഈ ഫിഗേഴ്സ് ഒക്കെ ഒന്ന് വായിച്ചു വെച്ചിരുന്നാൽ മതി. പലതരം ഉപകരണങ്ങളും അതിന്റെ ഉപയോഗങ്ങളും ആണ് കേട്ടോ, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നതാണ്. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചിരുന്നാൽ മതി, ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, അപ്പോൾ ഇതിൽ സ്ക്രൂ ഡ്രൈവർ കണ്ടിട്ടുണ്ട്, നമുക്ക് സ്ക്രൂ കാര്യങ്ങളൊക്കെ അഴിക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. പല സൈസ്, മൈനസ് പ്ലസ് സ്റ്റാർ പല സൈസ് ഉണ്ട്. ഇതിൻ്റെ എൻഡ് അനുസരിച്ചിരിക്കും അതിൻ്റെ ഷേപ്പ്. പിന്നെ ഇലക്ട്രിക് ടെസ്റ്റർ അറിയാൻ കാരണമുണ്ടോ ഇല്ലയെന്ന് അറിയുന്നു. ഇലക്ട്രിക് ടെസ്റ്റർ കണ്ടിട്ടുണ്ട്. വയർ സ്ട്രിപ്പർ, വയർ നമ്മൾ അതിൻ്റെ അകത്തുള്ള ചെമ്പ് കമ്പികളൊക്കെ എടുക്കാൻ വേണ്ടി, ആ ഇൻസുലേഷൻ മാറ്റാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് വയർ സ്ട്രിപ്പർ. കേട്ടോ, വെളിയിലുള്ള പ്ലാസ്റ്റിക് കോട്ടിംഗ് ഇല്ലേ, അത് കളയാൻ വേണ്ടിയാണ് വയർ സ്ട്രിപ്പർ ഉപയോഗിക്കുന്നത്. പിന്നെ പ്ലയർ ഉണ്ട്, പ്ലയർ കണ്ടിട്ടുണ്ടല്ലോ, വയർ കട്ട് ചെയ്യാനോ ഇതേപോലെ ഇൻസുലേഷൻ ഒക്കെ എടുക്കാനും ഉപയോഗിക്കും. പല ഷേപ്പിലും സൈസിലും നമുക്ക് കിട്ടും. പിന്നെ ഈ വയേഴ്സിനെ ട്വിസ്റ്റ് ചെയ്യാനായിട്ട് തിരിക്കാനൊക്കെ നമുക്ക് സഹായിക്കുന്ന പ്ലയർ ആണ്. പിന്നെ ഗ്ലൗ അറിയാം. മൾട്ടിമീറ്റർ ആണ് നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ വോൾട്ട് മീറ്റർ, അമ്മീറ്ററിനൊക്കെ പകരം എല്ലാം കൂടെ ഒരുമിച്ച് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന, പല സാധനങ്ങൾ ഒരുമിച്ച് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് മൾട്ടിമീറ്റർ. ആണ് ആ പേരങ്ങനെ ഇരിക്കുന്നത്, മൾട്ടിമീറ്റർ. പല കറണ്ട്, വോൾട്ടേജ്, റെസിസ്റ്റൻസ് ഒക്കെ അളക്കാൻ പറ്റും നമുക്ക്.
ദെൻ ക്ലാമ്പ് അമ്മീറ്റർ ഉണ്ട്, അത് നമുക്ക് കറണ്ട് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. നമുക്ക് എളുപ്പത്തിൽ നമുക്ക് തൂക്കിയൊക്കെ ഇടുന്നതാണ്. ഇതിലിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇത് ഒരു ഗ്യാപ്പ് ഉണ്ടാവും, അത് നമ്മൾ ലൈനിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡിജിറ്റൽ ഈ ഒരു സ്ക്രീനിൽ എത്ര കറണ്ട് ഉണ്ടെന്ന് പറയും. ദെൻ ഇൻസുലേഷൻ ടേപ്പ് കണ്ടിട്ടുണ്ട്, അറിയാമല്ലോ. ഇൻസുലേഷൻ ടേപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, കറണ്ട് വെളിയിലോട്ട് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഭാഗം ജോയിൻ ചെയ്യുമ്പോൾ അവിടെ ചെയ്യുന്ന അവിടെ ചുറ്റുന്നതാണ് ഇൻസുലേഷൻ ടേപ്പ്. ദെൻ സ്പാനർ, സോൾഡറിങ് ആയാണ് നമ്മൾ ഇലക്ട്രോണിക് കമ്പോണൻസ് ഒക്കെ നമുക്ക് സോൾഡർ ചെയ്ത് വെക്കാനായിട്ട്. അതായത് ലെഡ് ഉപയോഗിച്ച് നമ്മൾ ഈ പച്ച കളറിലൊരു ബോർഡൊക്കെ കണ്ടിട്ടില്ലേ, അതിനകത്ത് ഇങ്ങനെ കുത്തു കുത്തൊക്കെ കണ്ടിട്ടില്ലേ, അതൊക്കെ സോൾഡർ ചെയ്ത് വെക്കുന്നതാണ്. ഓരോ കമ്പോണൻറ്റുകൾ നമ്മൾ അതിനകത്ത് ഫിക്സ് ചെയ്ത് വെക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് സോൾഡറിങ്. അങ്ങനെ ദെൻ ചുറ്റിയ ആണിയൊക്കെ ഇളകാൻ വേണ്ടി ഉപയോഗിക്കാം. ദെൻ ഡ്രിൽ മെഷീൻ ഹോൾസ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പലതരം ഇൻസ്ട്രുമെൻസ് ആണ് കണ്ടിട്ടുള്ളതായിരുന്നു. നിങ്ങളിലുള്ള മുതിർന്ന നിങ്ങൾ വീട്ടിലുള്ള മുതിർന്ന വൃത്തി ചോദിച്ചാലും ഇത്തരം ടൂൾസ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളവരായിരിക്കും. നിങ്ങൾ കയറി ഉപയോഗിക്കണ്ട, കണ്ട് ചോദിച്ചാൽ ചിലപ്പോൾ വീട്ടിൽ കാണുന്ന സാധനങ്ങളായിരിക്കും. അപ്പോൾ അതൊക്കെ അങ്ങനെ പഠിക്കുക. ഇനി ഇതിനകത്ത് വർക്ക്ഷീറ്റൊക്കെയാണ്, അത് നന്നായിട്ട് ഈ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് ഇതിലോട്ട് പോവുക. ഇതിനകത്ത് നമുക്ക് ഈ ഒരു ഗ്രാഫ് ഒന്ന് നോക്കി വെച്ചേക്കുക. ഇതാണ് ഓംസ് ലോയുടെ ഗ്രാഫ്, കാരണം വി കൂടുമ്പം ഐയും കൂടും കണ്ട. ഈ ഒരു ഗ്രാഫാണ് അതിന് ആപ്റ്റ് ആയിട്ട് വരുന്നത്. ഗ്രാഫുകളെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ ഉള്ള ചാപ്റ്ററുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്, വന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. പിന്നെ ആ ലാസ്റ്റ് രണ്ട് ഇക്വേഷൻസ് നന്നായിട്ട് പഠിക്കുക. റെസിസ്റ്റിവിറ്റി കണ്ടുപിടിക്കാനും അതിൽ നിന്ന് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനും ചിലപ്പോൾ ചോദിക്കാം കേട്ടോ. അപ്പൊ ആ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെച്ചിരിക്കണം. റോ ഈസ് ഈക്വൽ ടു ആർ എ ബൈ എൽ, റെസിസ്റ്റിവിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. ഇതിന്ന് തിരിച്ച് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും, അതുള്ള ഇക്വേഷൻ കൂടെ എഴുതിയിട്ടേക്കുക. ആർ ഇസ് ഈക്വൽ ടു റോ എൽ ബൈ എ, അതുകൂടെ ഉറപ്പ് വെച്ചേക്കുക. ഇതിൽ നിന്ന് തന്നെ മാത്സ് അറിയാവുന്നവർക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അപ്പൊ ആർ ഇസ് ഈക്വൽ ടു റോ എൽ ബൈ എ എന്ന് പറഞ്ഞ ഇക്വേഷൻ കൂടെ ഉണ്ട്, അതുകൂടെ നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ആ ചാപ്റ്റർ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് അവസാനം, ഇതിനകത്ത് അവസാന ഭാഗങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. റെസിസ്റ്റിവിറ്റി എന്താണ്, റെസിസ്റ്റിവിറ്റി കൂടുമ്പോൾ റെസിസ്റ്റിവിറ്റി എന്തിനെയൊക്കെ ആശ്രയിച്ചിരിക്കും. റെസിസ്റ്റിവിറ്റി ഒന്നിനെ ആശ്രയിച്ചിരിക്കില്ല, റെസിസ്റ്റിവിറ്റി ഒരു മെറ്റീരിയലിനെ സംബന്ധിച്ച് കോൺസ്റ്റൻ്റ് ആണ് കേട്ടോ. റെസിസ്റ്റിവിറ്റി ഒന്നിനെ ആശ്രയിക്കില്ല. എന്താണ് ആശ്രയിക്കുന്നത്, റെസിസ്റ്റൻസ് ആണ് ആശ്രയിക്കുന്നത്. റെസിസ്റ്റൻസ് എന്തിനെയൊക്കെ ആശ്രയിച്ചിരിക്കും, ഒരെണ്ണത്തിൻ്റെ നീളം, അതിൻ്റെ കനം. ഓക്കെ, പിന്നെ മെറ്റീരിയൽ അതാണ് സിൽവർ ആണോ അയൺ ആണോ എന്നുള്ളത് അനുസരിച്ചിരിക്കും. ഈ മൂന്ന് പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് എന്തിനെയൊക്കെ ആശ്രയിക്കും, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ, ലെങ്ത് ഓഫ് ദ മെറ്റീരിയൽ. ഓക്കെ, സ്പീഡ് കൂടുതലാണെങ്കിൽ നിങ്ങൾ യൂട്യൂബിലെ ആ ഒരു സ്പീഡ് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ, അത് കുറച്ച് കുറച്ച് കേട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്ലിയർ ആവും. ഓക്കെ, ദെൻ റെസിസ്റ്റേഴ്സ് അത് പഠിച്ചിട്ടുണ്ട്. റെസിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഒരു സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സർക്യൂട്ട് എലമെന്റ്സ്, സർക്യൂട്ടിലെ ചെറിയ ഭാഗങ്ങളാണ് റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇതാണ് ഇതേപോലെയാണ് അതിൻ്റെ സൈൻ എന്നൊക്കെ നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഓം നിയമമാണ്. ഓം നിയമത്തിൻ്റെ ഇക്വേഷൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഡെഫിനിഷൻ കാണാതെ പഠിച്ചേ പറ്റൂ, അതും എഴുതി പഠിക്കുക. അതിൻ്റെ ഇക്വേഷൻസ്, പല ടൈപ്പ് ഓഫ് ഇക്വേഷൻസ്, ആ ഇക്വേഷനിൽ നിന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന രണ്ട് ഇക്വേഷൻസ്, അതെല്ലാം പഠിക്കണം. ഓക്കെ, റെസിസ്റ്റേഴ്സിൻ്റെ സിമ്പൽ പഠിക്കണം. ദെൻ വോൾട്ടേജ് കറണ്ടൊക്കെ എന്താണെന്ന് അറിഞ്ഞാലേ നമുക്കിതൊക്കെ പഠിക്കാൻ പറ്റൂ. അതുകൊണ്ട് ആദ്യം ആ ഒരു പാർട്ട് വേണം രണ്ടും കണ്ട് പഠിക്കാൻ. വോൾട്ടേജ് അളക്കുന്ന വോൾട്ട് മീറ്ററാണ്, കറണ്ട് അളക്കുന്നത് അമ്മീറ്ററാണ്. വോൾട്ടേജിൻ്റെ വേറൊരു പേരാണ് പൊട്ടൻഷ്യൽ വ്യത്യാസം. കറണ്ടിൻ്റെ ഇക്വേഷനാണ് ഐ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ടി, കറണ്ടിൻ്റെ യൂണിറ്റ് ആണ് ആംബിയർ, പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെ യൂണിറ്റ് ആണ് വോൾട്ട്. ഓക്കെ, അപ്പോൾ അതെല്ലാം നന്നായിട്ട് ഒരു തവണ രണ്ടു മൂന്ന് തവണയൊക്കെ എത്ര തവണ കാണുന്നോ ഇത്രയും തവണ കുറച്ചുകൂടെ ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ആ ചാപ്റ്റർ, വെരി ഇമ്പോർട്ടൻ്റ്. അടുത്ത വർഷം നമുക്ക് വേണ്ട ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ട്. ഇത് നന്നായിട്ട് പഠിച്ചാലേ അടുത്ത വർഷത്തെ ഫസ്റ്റ് ചാപ്റ്ററൊക്കെ നന്നായിട്ട് ഉൾക്കൊള്ളാൻ പറ്റൂ. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കരുത്. ഓക്കെ, വർക്ക് നമുക്ക് ചെയ്തു നോക്കുക, ഡൗട്ട്സ് ഉള്ളത് നോക്കി വെച്ചേക്കുക, നമുക്ക് ഡിസ്കസ് ചെയ്യാം.